ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റസി കിച്ചൺ. ഇന്ന് നമുക്കൊരു കറി ആയാലോ? ഞാനൊരു പപ്പടക്കറിയുമായാണ് വന്നിട്ടുള്ളത്. പലതരം വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്കൊരു കറി വെക്കാം, പപ്പടക്കറി. അടിപൊളി കറിയാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പപ്പടക്കറി തയ്യാറാക്കാം. ആദ്യമേ പപ്പടം കാച്ചാം. പപ്പടത്തിൻ്റെ നാല് കഷ്ണമാക്കിയിട്ടാണ് ഞാനിതിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പപ്പടം തയ്യാറാക്കുന്നത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. ഇനി ഞാൻ ഈ പപ്പടം മാറ്റി വെക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ക്രഷ് ചെയ്തത്. ഓരോ സ്പൂൺ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ശകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്, 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചതാണ്. 2 ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ വെള്ളമുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. ഇതൊരു 8 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെക്കാം.
ഇനി ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കരുത്. ഇളക്കുമ്പോൾ പപ്പടം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പപ്പടക്കറിക്ക്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഇനി പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയിലയും കറിവേപ്പിലയും നിങ്ങൾ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. സേവൻ പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ. അസ്സലാമു അലൈക്കും.